നമസ്കാരം സി പി എം ബെപ്രാളത്തിലാണ് കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ വകുപ്പിന്റെ ആദ്യമന്ത്രി ആയതോടുകൂടി കേരളത്തിലെ സി പി എമ്മിന് നെഞ്ചിടിപ്പ് കൂടുന്നു കേന്ദ്ര സഹകരണ വകുപ്പ് രൂപീകരിച്ച് പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ തന്നെ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇതിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാർ തീരുമാനം സി പി എമ്മിനെ എത്രമാത്രം ഭയപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമാണ് സംസ്ഥാനത്തെ സഹകരണ മേഖല കഴിഞ്ഞടക്കി വെച്ചിട്ടുള്ള സി പി എം സഹകരണ ബാങ്കുകൾ വഴി നടത്തുന്ന ക്രമക്കേടുകൾ പലതും പുറത്തു വന്നാൽ പോലും നടപടികൾ ഇല്ലാതെ പോവുകയാണ് പതിവ് സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ഇടപാടുകൾ പാർട്ടി താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നടക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുവാനും പാർട്ടിയുടെ അനധികൃത സമ്പാദ്യങ്ങൾ ഒളിപ്പിക്കുവാനും സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുന്ന സി പി എമ്മിന് സഹകരണ രംഗത്തെ കേന്ദ്ര ഇടപെടൽ കനത്ത തിരിച്ചടിയാകും അഴിമതിയും സ്വജ്ജന പക്ഷപാതവും കൊടുകുത്തി പാടുന്ന സഹകരണ മേഖലയിൽ പുതിയ നിയമനിർമ്മാണം അടക്കം കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ സഹകാരിയായി നേതൃത്വത്തിലൂടെ വളർന്നു വന്ന ആളാണ് കോൺഗ്രസിന്റെ ആധിപത്യത്തിൽ അഴിമതി നിലനിന്ന ഗുജറാത്തിലെ സഹകരണ മേഖലയെ ശുദ്ധീകരിച്ച അമിത്ഷാ സഹകരണ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കൾക്ക് ഹാരിളകിയിരിക്കുകയാണ് സീതാറാം യെച്ചൂരിക്ക് പിന്നാലെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും രംഗത്ത് വന്നിരുന്നു സഹകരണ മന്ത്രാലയം രൂപീകരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭം വേണമെന്ന് തോമസ് ഐസക്ക് പറയുമ്പോൾ തന്നെ ഒളിപ്പിക്കുവാൻ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കണം നോട്ടു ഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളിലൂടെ സി പി എം കള്ളപ്പണം ഒളിപ്പിച്ചത് പുറത്തു വന്നിരുന്നു സി പി എം നടത്തുന്ന സ്വർണ്ണ കവർച്ചയിൽ പോലും സഹകരണ സ്ഥാപനങ്ങളെ ഇടപെടുത്തുന്ന നിലയിലേക്ക് അധപതിച്ച കേരളത്തിലെ സഹകരണ മേഖലയുടെ ശുദ്ധീകരണവും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ന്യൂസ് ഡെസ്ക് ഭാരതകേസരി ടി